ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ വിശൽ, എസ് ജെ സൂര്യ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്ക് ആന്റണി. ചിത്രത്തിന് റിലീസ് സെപ്റ്റംബർ 15. ചിത്രം മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളോടുകൂടിയായിരുന്നു തിയേറ്ററിൽ റിലീസിനെത്തിയത്. മാർക്ക് ആന്റണി എന്ന ചിത്രത്തോടുകൂടി വിശാലിന്റെ ഒരു തിരിച്ചുവരവാണ് എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. എന്നാൽ ചിത്രത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിദ്ധരിക്കും വിധം ആയിരുന്നു മാർക്ക് ആന്റണി പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ബീജം ആക്ഷൻ രംഗങ്ങൾ സെക്കൻഡ് ഹാഫോടുകൂടി മാറ്റിമറിച്ചു. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും 2 ദിവസം കൊണ്ട് 16 കോടി കളക്ഷൻ നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ദിവസം കൊണ്ട് 1,17,00,000 കളക്ട് ചെയ്തത്. ചിത്രത്തിൻ്റെ 3rd ദിവസം കഴിയുമ്പോൾ 30 കോടിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. തമിഴ്നാട്ടിൽ നിന്നും മാർക്ക് ആന്റണി എന്ന ചിത്രത്തിന് 7,09,00,000 കളക്ഷൻ ഫസ്റ്റ് റിലീസിന് തന്നെ ചിത്രം നേടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. മാർക്ക് ആന്റണി എന്ന ചിത്രത്തിൽ മരിച്ച നടി സിൽക്ക് സ്മിതയുടെ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. മൃദുലിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, സണ്ണി വെയിൻ, വിനായകൻ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാസർഗോൾഡ്. ചിത്രം സെപ്റ്റംബർ 15 റിലീസ് ആവുന്നത്. ചിത്രത്തിന് ഏകദേശം നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാൽ വേണ്ട രീതിയിലുള്ള കളക്ഷൻസ് ഒന്നും ചിത്രത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ദിവസം കൊണ്ട് ചിത്രം 1,17,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ അതും ഒടുവിൽ വന്ന തിയസ് ദിലീപ് ഭട്ടന്റെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രത്തിന്റെ OTT റിലീസ് സെപ്റ്റംബർ 21 ഒ ടി ടി റിലീസ് മിസിനെത്തുന്നത്. മനോരമ മാത്സ് ഓഫീഷ്യൽ അവർ കൺഫേം ചെയ്തിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.